നമസ്കാരം. നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ ശ്രീ എസ് വി പ്രദീപ്, അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിശക്തമായ ആവശ്യങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. എസ് വി പ്രദീപ് എന്ന തലക്കെട്ട് മായാൻ ഞങ്ങൾ അനുവദിക്കില്ല. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ. പലരും കുറ്റാരോപിതരായിട്ടുണ്ട്, പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പലരും ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായും ഇദ്ദേഹത്തിന് പലരുമായും പലതരത്തിലുള്ള ശത്രുതയുണ്ടായിരുന്നതായും. അദ്ദേഹം സത്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്, നിർഭയനായ ഒരു വ്യക്തിയാണ്. കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ തുള്ളൽ വരും എന്ന് പറയുന്നത് പോലെ പലരുടെയും, പല വ്യവസായ പ്രമുഖരുടെയും, രാഷ്ട്രീയ നേതാക്കളുടെയും, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരുടെയൊക്കെ ശത്രുവായിരുന്നു എസ് വി പ്രദീപ് എന്നത് അതിപ്പോൾ ഒരു രഹസ്യമല്ല, ഒരു പരസ്യമായ രഹസ്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും പലകുറി അത് പറഞ്ഞിരുന്നു. നിരവധി ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വരാറുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞത് കഴിഞ്ഞ ഈ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. വളരെ ഊർജ്ജസ്വലതയോടെ മാത്രം ജീവിതത്തെ കണ്ടിരുന്ന, കുടുംബാംഗങ്ങളോടെല്ലാം വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ശ്രീ എസ് വി പ്രദീപ് ആകെ മൂകനായിരുന്നു, ദുഃഖിതനായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കുടുംബാംഗങ്ങളും പറയുന്നത്. എസ് വി പ്രദീപുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തത്വമേ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു. അതായത്, ഈ എസ് വി പ്രദീപിൻ്റെ സ്കൂട്ടറിന് മുന്നിലേക്ക് പോയ ഒരു ഇരുചക്രവാഹനം കൂടിയുണ്ട്. അത് ഈ ടിപ്പർ ലോറിക്ക് അപ്പുറത്തേക്ക് നീങ്ങി മാറിയ ഒരു ഇരുചക്രവാഹനമാണ്. ഈ വാഹനവും എസ് വി പ്രദീപിൻ്റെ സ്കൂട്ടറും മാത്രമേ ആ വശത്ത് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. എസ് വി പ്രദീപിൻ്റെ സ്കൂട്ടറാണ് അതിൽ നിന്ന് തെറിച്ചാണ് എസ് വി പ്രദീപ് വണ്ടിക്ക് അടിയിലേക്ക് വീണത്. അപ്പോൾ ഈ സ്കൂട്ടർ അല്ലെങ്കിൽ ഈ ബൈക്ക് അവിടെ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ബൈക്കിന് ചിലപ്പോൾ ഈ ബൈക്ക് സ്ലോ ചെയ്താൽ എസ് വി പ്രദീപിനെ ഇടത്തോട്ട് ചേർക്കാൻ പറ്റില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കായി വലത്തോട്ട് ചേർക്കുകയും അന്നേരം തട്ടുകയും മറിഞ്ഞു വീഴുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉണ്ടായ സംഭവം അപകടം പുനരാവിഷ്കരിക്കും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. പക്ഷേ ഈ ബൈക്ക് കണ്ടെത്താനോ ഈ ബൈക്കിനെക്കുറിച്ച് അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായിട്ടുണ്ടോ? നിരവധി ചോദ്യങ്ങളാണ് എസ് വി പ്രദീപിൻ്റെ ഈ അപകടമരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ദുരൂഹത മാത്രമേ, അതായത് ഇത് കരുതിക്കൂട്ടി ചെയ്ത, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത ഒരു അപകടമാണ്, അല്ലെങ്കിൽ ഇത് ഒരു കൊലപാതകമാണ് എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊന്നും വലിയ കണ്ഠഭാവമൊന്നും ആരും നടിച്ചിട്ടില്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി എങ്കിലും അന്വേഷണം മാത്രം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ റോഡപകടം എന്ന നിലയിൽ കേസ് ഏറെക്കുറെ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്ന പരാതിയുണ്ട്. പ്രദീപിൻ്റെ ഭാര്യയുടെ മൊഴിയെടുക്കാൻ പോലും പോലീസുകാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങളൊന്ന് ചെന്നപ്പോഴും പോലീസുകാരും അങ്ങോട്ട് വന്നിട്ടില്ല. മാത്രമല്ല, പ്രദീപിൻ്റെ ഫോൺ രേഖ പരിശോധിക്കാനുള്ള ഒരു നിയമപരമായി ആ ഫോൺ വാങ്ങിയത് പരിശോധിക്കാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഫോൺ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ആരും ഫോണിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, ഫോണിനെക്കുറിച്ച് ചോദിച്ചില്ല. അവർ മാത്രമാണ് ആ ഫോൺ എടുത്ത് ഒന്ന് നോക്കിയത്. എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. പ്രദീപിൻ്റെ ഫോണിലേക്ക് വന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ, പഴയൊരു മാധ്യമ മേധാവിയുടെ ചില മിസ് കോളുകളും കാര്യങ്ങളും കണ്ടു. പക്ഷേ അതും സംശയത്തോടെ തന്നെയാണ് അവർ കാണുന്നത്. എന്തൊക്കെയായാലും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായോ അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്ന പരാതിയാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അപകട സമയത്ത് പ്രദീപിൻ്റെ സ്കൂട്ടറിനൊപ്പം സഞ്ചരിച്ച മറ്റ് ആ വണ്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അപകടത്തിന് ദൃക്സാക്ഷികളായ വഴിയോരത്ത് ചില ആളുകളുണ്ട്, അവിടെ ഒരു കട നടത്തുന്ന വ്യക്തിയുണ്ട്, അങ്ങനെ ചിലരുണ്ട്, അവരുടെയൊന്നും മൊഴിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെ എസ് വി പ്രദീപ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. ഷാർപ്പൈ എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. ഈ ഷാർപ്പൈയിലേക്ക് വന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഈ ഷാർപ്പൈയുമായി ബന്ധപ്പെട്ട് ചില മതമൗലികവാദികൾ കൂടി ഇതിൽ അംഗമായിട്ട് പ്രദീപും ഇവരും തമ്മിൽ, ഈ മതമൗലികവാദികളും തമ്മിൽ പലകുറി സംഭാഷണങ്ങളൊക്കെ നടന്നതായുള്ള റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. ഈ ഷാർപ്പൈ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച്, ആ ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ പ്രദീപിൻ്റെ സുഹൃത്തുക്കൾ എത്ര, അല്ലെങ്കിൽ അല്ലാത്തവരെത്ര, അവരുടെ ജോലി എന്താണ്, അവർ ഏത് തരത്തിലാണ് ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും സമയത്ത് പ്രദീപിനെ അവർ ഈ ഗ്രൂപ്പ് വഴി ബന്ധപ്പെട്ടിരുന്നോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ രാജിക്കിടയാക്കിയ ഹണി ട്രാപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രദീപിന് ഭീഷണിയുണ്ടായിരുന്നു. ഈ ഒരു കാര്യം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രദീപ് പരാതി നൽകിയത്. പ്രദീപ് ഈ പരാതി പിൻവലിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്, പക്ഷേ പിൻവലിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത്. അതുപോലെ തന്നെ പ്രദീപിനൊപ്പം ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളായി ചേർന്ന, അല്ലെങ്കിൽ പരാതി കൊടുത്ത ചില ആളുകളുണ്ട്, അവരാരും പരാതി പിൻവലിച്ചിട്ടില്ല, അവരൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രദീപുമായി നിരന്തരം ബന്ധപ്പെടാറുള്ള ഒരു മാധ്യമ സുഹൃത്തുണ്ട്, അദ്ദേഹവുമായി ഈ കാര്യമൊന്നും ചർച്ച ചെയ്തു
ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു ദുരൂഹത നിൽക്കുകയാണ് ദുരൂഹതയുടെ ഒരു വലയം തീർത്തുകൊണ്ടാണ് പ്രദീപ് നമ്മെ വിട്ടുപോയത് തീർച്ചയായും ഇത് അന്വേഷിക്കണം കാര്യമായി തന്നെ ഇതിൽ നടപടി എടുക്കണം ഇതങ്ങനെ മറന്നു വെച്ചുകൂടാ മറന്നു പോയിക്കൂടാ ഏതൊരു മാധ്യമ പ്രവർത്തകനും ഈ അവസ്ഥ ഉണ്ടാകും ഞങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ലോറി പിന്നാലെയുണ്ടോ ഏതെങ്കിലും ഒരു വണ്ടി പിന്നാലെയുണ്ടോ എന്ന് വലതുവശത്തെ റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്തൊക്കെ വന്നാലും ഒരു മാധ്യമ പ്രവർത്തകന്റെയും ജീവൻ ഇനിയും കുരുതി കൊടുക്കാൻ അനുവദിക്കരുത് ഇത് കൃത്യമായി അന്വേഷിക്കണം എസ് വി പ്രദീപിന്റെ മരണത്തിൽ എന്ത് ദുരൂഹതയുണ്ടെങ്കിലും അത് മറനീക്കി പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരിനുണ്ട് പോലീസിനുണ്ട് മാത്രമല്ല അത് പുറത്തു വരുന്നതുവരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ ശക്തമായി തന്നെ നിലപാട് സ്വീകരിക്കും മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല കെ എം ബഷീറിന്റെ മരണവും ഗൗരി ലങ്കേഷിന്റെ മരണവും ഒക്കെ ഇവിടെ എടുത്തിട്ടുടുത്ത ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഘോരഘോരം ചർച്ചകൾ സംഘടിപ്പിച്ച മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പാവമാധ്യമ പ്രവർത്തകന്റെ കാര്യത്തിൽ മാത്രം കാര്യമായൊന്നും മിണ്ടിയിട്ടില്ല എന്നതും അത്യന്തം ദുഃഖകരമാണ് അതുപോലെ തന്നെ പ്രദീപിന്റെ അന്ന് രാവിലെ വന്ന ചില ഫോൺ കോളുകളെക്കുറിച്ചൊക്കെ തന്നെ സംശയമുണ്ട് എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു അതും പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ പലവട്ടം സൂചിപ്പിച്ചു ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ എസ് വി പ്രദീപ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന ഒരു സൂചനയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ചേർത്ത് വെച്ച് കാര്യമായി ഇത് അന്വേഷിച്ച് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം ഇത് അപകടമരണമല്ല ഇത് അപകടമുണ്ടാക്കിയതാണ് ഇത് കൊന്നതാണ് എന്ന നിലപാടിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് കൃത്യമായി അന്വേഷിക്കണം ഇതിൽപ്പെട്ടവരെ ഇതിന് ഗൂഢാലോചന നടത്തിയവരെ ഇതിൽ വളരെ കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥരെ അടക്കം ഈ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം ഇത് കൃത്യമായി അന്വേഷിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളൂ എസ് വി പ്രദീപ് ആ തലക്കെട്ട് മായില്ല മായ്ക്കാൻ അനുവദിക്കില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്